യെസ്. അപ്പൊ നമ്മള് അശ്വമേധം എന്ന ചാപ്റ്റർ ആണ് ഈ ഒരു വീഡിയോയില് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെയാണ്. അപ്പം എന്താണ് അശ്വമേധം? വളരെ അധികം നിങ്ങളെ കുഴപ്പിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലെ. അശ്വമേധം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞു തരാണെങ്കിൽ, ഇവിടെ അശ്വം എന്ന് പറയുന്നത്, അശ്വം എന്ന് പറയുന്നത് നമുക്കറിയാലോ എന്താണ്, കുതിര എന്നാണ് അർത്ഥം. അതായത് പണ്ട് കാലങ്ങളിൽ നാട്ടുരാജാക്കന്മാരൊക്കെ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവര് ഒരു കുതിരയെ ഇതേമാതിരി ഒരു എന്താണ് യാഗം നടത്തിയിട്ട് അങ്ങനെ അഴിച്ചുവിടും. ഈ കുതിര ഏതൊക്കെ നാട്ടിലൂടെ സഞ്ചരിക്കുന്നുവോ ആ നാടൊക്കെ ഈ ആരുടേതാവും, ഈ നാട്ടുരാജാവിൻ്റെതായിരിക്കും. ആർക്കും ഈ കുതിരയെ പിടിച്ചു കെട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അല്ലെ, ആ കുതിര സഞ്ചരിക്കുന്ന എല്ലാ നാട്ടുരാജ്യങ്ങളും ആരുടേതാകും, ഈ കുതിരയെ ആരാണോ വിട്ടത് ആ രാജാവിൻ്റെതാകും. അതാണ് അശ്വമേധ യാഗം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ഈ കവിതയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ അശ്വം എന്ന് പറയുന്നത് സർഗശക്തിയാണ്. സർഗശക്തി എന്ന് പറയുന്നത് നമ്മുടെ കഴിവാണ് അല്ലെ. എനിക്ക് എന്തായിരിക്കും, ചിലപ്പോ സ്പോർട്സിലായിരിക്കും കഴിവുണ്ടായിരിക്കുക. നിങ്ങളിൽ പലർക്കും പാട്ട്, ഡാൻസ്, എഴുത്ത്, എന്താ അങ്ങനെ പല രീതിയിലുള്ള കലാപരമായിട്ടും കായികപരമായിട്ടുമുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും. ഈ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർഗശക്തി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം എന്താണ് അശ്വം എന്ന് പറയുന്നത്? സർഗശക്തി. മനസ്സിലായല്ലോ, സർഗശക്തിയാണ്. എവിടെയാണ് ഈ അശ്വത്തെ യാഗം നടത്തുന്നത്, ഈ അശ്വത്തെ കവി അഴിച്ചു വിടുന്നത് എവിടെയാണ്, ഈ സർഗശക്തിയാകുന്ന അശ്വത്തെ ഈ നമ്മുടെ ആര് കവി അഴിച്ചു വിടുന്നത് എവിടെയാണ്? വിശ്വഭാരത ഭൂമിയിലാണ് അല്ലെ. നമ്മുടെ ഈ ഒരു ഭൂമിയിലാണ് ആര് ഈ ഒരു അശ്വത്തെ, ഈ ഒരു അശ്വമേധ യാഗം നടത്തുന്നത്, കവി നടത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആലോചിക്കണം, പണ്ട് സർഗശക്തിയൊക്കെ മനുഷ്യൻ ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണ് മനുഷ്യൻ എന്ത് കല്ലുകൾ കൂട്ടി ഉരച്ച് തീ ഉണ്ടാക്കാനുള്ള ബുദ്ധി ഉണ്ടായി. അതിനുശേഷം വട്ടത്തിലുള്ള ചക്രം കണ്ടെത്തി, അങ്ങനെ ഗതാഗത സൗകര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഈ ബുദ്ധി കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ ശാസ്ത്ര മേഖലകളിൽ അല്ലെ, സാഹിത്യ മേഖലകളിൽ, അതുപോലെ തന്നെ എന്താണ് വ്യവസായ മേഖലകളിൽ, ഇത്തരത്തിലുള്ള ഒരുപാട് മേഖലകളിൽ പിന്നീട് എന്താണ് ആ ആദിമ മനുഷ്യൻ പുരോഗമിച്ചു. ഈ ആദിമ മനുഷ്യൻ മുതൽ ഇന്ന് കാണുന്ന മനുഷ്യനിൽ വരെയുള്ള ആ സർഗശക്തിയാണ്, മനുഷ്യന്റെ ആ കഴിവ് ഉപയോഗിച്ച് മനുഷ്യൻ എങ്ങനെയാണ് വളർന്നു വന്നത് എന്നുള്ളതാണ് ഈ ഒരു അശ്വമേധം എന്ന് പറയുന്ന കവിതയിൽ പറയുന്നത്. അതായത് നമ്മുടെ ഈ ഇതിഹാസങ്ങൾ, ആ ഇതിഹാസങ്ങൾ മുതൽ ഇന്ന് നമ്മുടെ സാങ്കേതിക വിദ്യ എത്രത്തോളം വളർന്നു, നമ്മുടെ ചിന്താശേഷി എത്രത്തോളം മുന്നോട്ട് കുതിക്കാൻ തുടങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അശ്വമേധത്തിൽ പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം അശ്വം എന്ന് പറയുന്നത് സർഗശക്തി അല്ലെങ്കിൽ മനുഷ്യന്റെ കഴിവാണ് അല്ലെ. അത് ശാസ്ത്ര മേഖലയിൽ ആയിരിക്കാം, കലാപരമായിട്ടായിരിക്കാം, കായികപരമായിട്ടായിരിക്കാം, ഇത്തരത്തിലുള്ള മനുഷ്യന്റെ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. പുരാതന മനുഷ്യന്റെ കഴിവ് മുതൽ ഇന്നത്തെ മനുഷ്യന്റെ കഴിവ് വരെ ഈ ഒരു കവിതയിൽ പരാമർശിക്കപ്പെടുന്നു. ഈ ഒരു മനുഷ്യന്റെ കഴിവെന്ന് പറയുന്നത് ഒരു രാജ്യത്തിനോ ഒരു ഭരണാധികാരിക്കോ ആർക്കും തന്നെ എന്താണ് കെട്ടിപ്പൂട്ടി വെക്കാൻ സാധിച്ചിട്ടില്ല അല്ലെ. ഇങ്ങനെ നമ്മുടെ ഈ കലാപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു രാജാവ് എന്താണ് എല്ലാ കലയെയും ആ രാജ്യത്തിന്റെ അധികാരത്തിന് കീഴിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് എന്താണ് സാഹിത്യത്തിൽ ഇത്രയധികം സ്വാതന്ത്ര്യം ഉണ്ടാകുമായിരുന്നോ? ഇല്ല. അതുകൊണ്ടാണ് അശ്വത്തെ, ആ ഒരു സർഗശക്തിയാകുന്ന അശ്വത്തെ ഒരു രാജ്യത്തിനോ ഒരു ഭരണാധികാരിക്കോ ഒന്നിനും എന്താണ് ഇതുവരെ കെട്ടിവെക്കാൻ സാധിച്ചിട്ടില്ല അല്ലെ. ഒന്നിന്റെയും കെട്ടിൽ എന്താണ് കുടുങ്ങിക്കിടക്കാൻ ആ അശ്വം തയ്യാറായിരുന്നുമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു അശ്വമേധത്തിൽ എന്താണ് പ്രധാനമായിട്ടും ആലോചിച്ച് വെക്കേണ്ടത്. ക്ലിയർ ആയോ? സാധനം എന്താന്ന് കിട്ടിയില്ലേ? ഇനി നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു പാഠഭാഗത്തിന്റെ വരികളോ ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4 മാർക്കിനോ 6 മാർക്കിനോ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ വേണം. ആരാണ് വയലാറിനെ പോലെ മനുഷ്യന്റെ സർഗശക്തി വൈഭവത്തിൽ ഇത്രയേറെ വിശ്വാസമർപ്പിച്ച മറ്റൊരു കഥയും മലയാളത്തിലില്ല. മനുഷ്യന്റെ സകല നേട്ടങ്ങളുടെയും പിന്നിലെ പ്രേരണ ശക്തി സർഗവൈഭവം തന്നെയാണ്. മാനവരാശിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും സർഗശേഷി പ്രയോജനപ്പെട്ടത് എപ്രകാരമാണ്? അതായത് മനുഷ്യൻ കാട്ടിൽ ജീവിച്ചത് മുതൽ ഇന്ന് കാണുന്ന ഈ ഒരു ലോകത്തിലേക്ക് വന്നത് വരെ എങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ സർഗശക്തി വികസിച്ച് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. അപ്പൊ മക്കളെ, എവിടെയാണ് കവി തന്റെ അശ്വമേധം നടത്തുന്നത്?
വിശ്വ സംസ്കാര വേദിയിൽ. ഓക്കെ, അതായത് നമ്മുടെ ഈ ഭൂമിയിലാണ്, സംസ്കാര ഭൂമിയിലാണ് ലോകം മുഴുവനുമുള്ള, അതായത് മനുഷ്യ വംശം മുഴുവനും ജീവിതത്തിലും സംസ്കാരത്തിലും മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ് കവിയുടെ ഈ ഒരു അശ്വമേധയാഗം. അശ്വമേധത്തിന് വേണ്ടി കവി വിട്ടയക്കുന്ന അശ്വം എന്ന് പറയുന്നത് സർഗശക്തിയാണ്. ഓക്കെ, കവിയുടെ സർഗശക്തിയാണ്, കവിയുടെ ബുദ്ധിയെയാണ് ഇവിടെ അശ്വമായിട്ട് ആര് കവി വിട്ടയക്കുന്നത്. മനുഷ്യന്റെ കലാ സാഹിത്യ ശാസ്ത്ര സാമൂഹ്യ കായിക ശക്തികളെല്ലാം ഇവിടെ എന്താണ് അശ്വമായിട്ട് കരുതാം. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി തന്റെ അശ്വത്തിന്റെ കഴിവുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെയായിരുന്നു തന്റെ അശ്വത്തിന്റെ കഴിവ്? ഒന്ന്, ഒരുപാട് യുഗങ്ങളിലൂടെ നേടിയെടുത്തതും പണ്ട് മുതലുണ്ടായിരുന്ന എല്ലാ കഴിവും ഈ സർഗശക്തിയിൽ ഉൾപ്പെടും. ഒരുപാട് യുഗങ്ങളിലൂടെ നേടിയെടുത്തതും പ്രകൃതിയോട് പടവെട്ടി വിജയം വരിച്ച് സിദ്ധിച്ചതുമായിട്ടുള്ള ശക്തികളാണ്. മയിൽപ്പീലി പോലെ ആളുകളെ തഴുകി മയക്കുന്നതോ ഇക്കിളിപ്പെടുത്തുന്നതോ അല്ല തന്റെ കവിതയുടെ സാംസ്കാരിക തലമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ സർഗശക്തി എന്താണ്? കവിത എഴുതാനുള്ള കഴിവാണ്. ഇനി, കാട്ടിനുള്ളിൽ വസിച്ച അപരിഷ്കൃതനായ മനുഷ്യൻ കാട് വെട്ടിത്തളിച്ചതും മല തുരന്നതും കടന്നും നദീതീരങ്ങളിൽ കൃഷി ഇറക്കിയും ഒക്കെയാണ് ആധുനിക മനുഷ്യനിലേക്ക് പരിണമിക്കുന്നത്. മനുഷ്യവംശത്തിന്റെ ഈ പുരോഗമനം എല്ലാത്തിനെയും ജയിക്കുന്ന മനുഷ്യ ചേതനയിൽ നിന്നും ഉടലെടുത്തതാണ്. കവിതയും സാഹിത്യവും കലയും മനുഷ്യരെ സുഖിപ്പിക്കാനും മായാലോകത്തിലേക്ക് നയിക്കാനും ഉള്ളതല്ല, മറിച്ച് എന്തിനുള്ളതാണ്? ഈ കലയാണെങ്കിലും നമ്മുടെ സംസ്കാരമാണെങ്കിലും അതുപോലെ തന്നെ എന്താണ് സാഹിത്യം, ഇതൊക്കെ എന്താണ്? മാനവരാശിയുടെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള ാണ്. ആ മുന്നേറ്റത്തെയാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയൊക്കെയാണ് നമ്മുടെ പണ്ട് കാലത്തെ മുതൽ ഇന്നത്തെ കാലത്തുള്ള കലയും സാഹിത്യവും വളർന്നു വന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. കവിയുടെ അശ്വത്തിന്റെ രൂപപരമായ മേന്മകൾ എന്ന് പറയുന്നത് എന്താണ്? കണ്ണുകളിൽ ഉന്മേഷം, കാലുകളിൽ ആവേശം, പിന്നെയോ കുഞ്ചിരോമങ്ങൾ. കുഞ്ചിരോമം എന്ന് വെച്ചാൽ കഴുത്തിന് പുറകിലുള്ള രോമങ്ങൾ. കുഞ്ചിരോമങ്ങൾ തുള്ളിച്ച് സഞ്ചരിക്കുന്ന ഒരു ചെമ്പൻ കുതിരയാണ്, ഒരു വെള്ള കുതിരയോ കറുത്ത കുതിരയോ അല്ല, ഒരു ചെമ്പൻ കുതിരയെ ആണ് ഇവിടെ കവി എന്താണ് അശ്വമായിട്ട് അല്ലെ തന്റെ സർഗശക്തിയായിട്ട് കൽപ്പിച്ചിരിക്കുന്നത്. ലോകത്ത് മുഴുവൻ നടന്ന വിപ്ലവ സമരങ്ങളുടെയും വിപ്ലവ മുന്നേറ്റങ്ങളുടെയും സൂചന വരികളിലുണ്ട്. അവയെല്ലാം മനുഷ്യ പുരോഗതിയിൽ നിർണായക പങ്ക് വഹിച്ചവയാണ്. കവിയുടെ സാമൂഹ്യ ബോധത്തോടുകൂടി ഈ വരികൾ വെളിവാക്കുന്നു. ഇനി, അശ്വരക്ഷിതാവായ, ഇവിടെ അശ്വത്തിന്റെ രക്ഷിതാവ് എന്ന് പറയുന്നത് കവിയാണ്. കവിയല്ലേ കുതിരയെ വിട്ടയക്കുന്നത്? തന്റെ മനോഭാവത്തെ കുറിച്ചും ഉറപ്പിനെ കുറിച്ചും കവി വിളിച്ചു പറയുന്നത് എന്തെല്ലാമാണ്? എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഈ യുഗത്തിന്റെ സാമൂഹ്യ ശക്തിയാണ് ഞാൻ, അല്ലെ, ഈ ചൈതന്യം എന്നിൽ അസ്തമിച്ചു പോകില്ല. ഈശ്വരനോ മാന്ത്രികനോ അല്ല, പച്ച മണ്ണിൽ പിറന്ന മനുഷ്യത്വമാണ് ഞാൻ. സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടി തന്റെ സർഗശക്തിയെ ഉപയോഗിക്കുന്നത് തന്നിൽ നിന്നും നിലനിൽക്കും, തന്നിൽ എന്താണ് എന്നും നിലനിൽക്കും എല്ലാ സാമൂഹ്യ മുന്നേറ്റങ്ങൾക്കും അത് സാമൂഹ്യപരമായിട്ടുള്ള മുന്നേറ്റങ്ങളെയും എന്താണ് തകർത്ത് പകരുന്നതാകും. അതുപോലെ തന്നെ ദൈവത്തിന്റെയോ മായാജാലക്കാരന്റെയോ വിരുദോടെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആളല്ല ഞാൻ. ഇത് ഏതെങ്കിലും ഒരു മായാജാലക്കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണാധികാരിക്കോ അല്ലെങ്കിൽ ഒരു ദൈവത്തിനോ ഒന്നും എന്താണ് എന്നിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. ദയയും കാരുണ്യം, അല്ലെ, കാരുണ്യം മീൻസ് കരുണയും സ്നേഹവായ്പും കരുതലും കൈമുതലായ വെറും മനുഷ്യനാണ് ഞാൻ. ഈ മനുഷ്യത്വം തന്നിൽ എല്ലാ കാലവും ഉണ്ടായിരിക്കും. ഇതാണ് കവി എന്താണ് പറയുന്നത്. ഈ അശ്വത്തിന്റെ രക്ഷിതാവാണ്. അപ്പൊ ആ രക്ഷിതാവിന്റെ എല്ലാ ചുമതലകളും കവിയിലുണ്ട്. അപ്പൊ കവി പറയാണ്, തന്റെ സർഗശക്തിയെ ഏതെങ്കിലും ഒരു ദൈവത്തിനോ അല്ലെങ്കിൽ ഒരു മായാജാലക്കാരനോ വേണ്ടിയിട്ട് ഞാൻ മാറ്റി നിർത്തുകയില്ല. അത് സമൂഹത്തിന്റെ നന്മയ്ക്കും കാരുണ്യത്തിനും ഒക്കെ വേണ്ടി ഞാൻ എന്താണ് മാറ്റിവെക്കുന്നതായിരിക്കും. ഇനി, ഇവിടെ കുതിരയായി സങ്കല്പിച്ചിരിക്കുന്നത് സർഗശക്തിയെയാണ്.
അതുപോലെ തന്നെയാണ് ഇതിൽ പറയുന്ന മറ്റൊരു വരി, ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. കവി ഇപ്രകാരം വെല്ലുവിളിക്കുന്നതിന്റെ അടിസ്ഥാനം എന്തുകൊണ്ടാ? നമ്മുടെ സർഗശക്തിയെ, ഓരോ മനുഷ്യനിലുമുള്ള സർഗശക്തിയെ അല്ലെങ്കിൽ കവിയുടെ സർഗശക്തിയെ ഒന്നും എന്താണ്, ഒരു ഭരണാധികാരിക്കോ ഒരു അധികാരത്തിനോ ദൈവത്തിനോ മാന്ത്രികതയുടെ മുന്നിലോ ഒന്നും എന്താണ് തളയ്ക്കപ്പെടാൻ സാധിക്കില്ല എന്ന പൂർണ്ണ വിശ്വാസം കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ആരാണ് എൻ്റെ കുതിരയെ കെട്ടുവാനുള്ളത്, അതായത് സർഗശക്തിയെ കെട്ടുവാനുള്ളത്, എൻ്റെ മാത്രമല്ല ഈ ലോകത്തിലെ എല്ലാവരുടെയും സർഗശക്തിയെ കെട്ടുവാൻ ആർക്ക് സാധിക്കും, അല്ലെ, ആരാണ് അതിൻ്റെ മാർഗം മുടക്കാനുള്ളത്, അല്ലെ. പണ്ട് എന്താണ് അടിയന്തരാവസ്ഥ കാലത്തും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര കാലത്തും ഒക്കെ അതിനു വേണ്ടിയിട്ട് ആളുകൾ എഴുതാൻ മുന്നോട്ട് വന്നത് കൊണ്ടാണ്, ഒരു ഭരണത്തിനും കീഴ്പ്പെടാതെ അവർ എഴുതിയത് കൊണ്ടാണ് ഇന്ന് നമ്മൾ എന്താണ് അതെ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. ഇതൊക്കെ മനുഷ്യന്റെ സർഗശക്തിയുടെ ഫലമായിട്ടുണ്ടായതാണ്. ഇനി പുത്തൻ അശ്വമേധം എന്ന് പ്രയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? പുരാണത്തിലും ചരിത്രത്തിലും അശ്വമേധം പരാമർശിക്കുന്നുണ്ട്. മിസ് പറഞ്ഞതുപോലെ തന്നെ പുരാണത്തിലൊക്കെയാണ് നമുക്ക് എന്താണ് അശ്വമേധ യാഗങ്ങൾ നടന്നതായിട്ട് കാണാൻ പറ്റുന്നത്. അധികാര സ്ഥാപനത്തിന്റെയും അധീശ്വത്വത്തിന്റെയും അടയാളമാണ് അശ്വമേധം എന്ന് പറയുന്നത്. സർഗശക്തിയുടെ അധീശ്വത്വമാണ് കവി ഇവിടെ നടത്തുന്ന അശ്വമേധത്തിന്റെ ലക്ഷ്യം. അതായത് സർഗശക്തിയാണ് എല്ലാത്തിനും അടിസ്ഥാനം എന്ന് അദ്ദേഹം ഇവിടെ സ്ഥാപിക്കുകയാണ്. ഓക്കെ, ചെമ്പൻ കുതിര എന്ന് ഉപയോഗിച്ചത് അറിയാലോ. ചെമ്പൻ കുതിര എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ആ ഒരു കരുത്തിനെ, അതിൻ്റെ ആ ഒരു എന്താണ് പവർ, അതിനെ സൂചിപ്പിക്കാനാണ് ചെമ്പൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കുതിരയുടെ കരുത്തിനെ കുറിച്ച് എന്തെല്ലാം സൂചനകളാണ് നൽകുന്നത്? കാല്, കണ്ണ്, ഇവയുടെയൊക്കെ പ്രത്യേകത എന്തായിരുന്നു? എന്തായിരുന്നു? കണ്ണിൽ തീക്ഷ്ണത, കാലിൽ ആവേശം, അല്ലെ, കണ്ണിലുകളിലെ ഉന്മേഷവും. ക്രാന്തദർശിത്വം എന്ന് വെച്ചാൽ എന്താണ്, വരാൻ പോകുന്നത് എന്താണ് എന്ന് മുൻകൂട്ടി കാണാനുള്ള ആ ഒരു കഴിവ്. അപ്പം അതും എന്തുണ്ട് ഈ കുതിരക്കുണ്ട്, അല്ലെ. നമുക്കറിയാം പണ്ട് ആളുകൾ എഴുതിയ, മഹാഭാരതത്തിൽ എഴുതിയ പല കഥകളും എന്താണ് ഇന്നും സമൂഹത്തിൽ നടക്കുന്നില്ലേ? നമ്മൾ പറയാറുണ്ടല്ലേ, മഹാഭാരതത്തിൽ ഇല്ലാത്തതൊന്നും സമൂഹത്തിലില്ല, സമൂഹത്തിൽ ഇല്ലാത്തതൊന്നും മഹാഭാരതത്തിലില്ല എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. അപ്പം ക്രാന്തദർശികളായിരുന്നു ഓരോ എഴുത്തുകാരും. അവർക്ക് എന്താണ് ഇനി വരാൻ പോകുന്നതെന്ന് മുൻകൂട്ടി കാണാൻ കഴിവുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു അശ്വത്തിന്റെ പ്രത്യേകതയും അത് തന്നെയാണ്, അല്ലെ. കണ്ണുകളിൽ എന്താണ് ആവേശമുണ്ട്, ക്രാന്തദർശിത്വമുണ്ട്, അതുപോലെ തന്നെ കാലുകളിൽ എന്താണ് ഉത്സാഹമുണ്ട്. എന്തിനേയും കീഴടക്കാൻ വിമ്പുന്നതാണ് തന്റെ ചെമ്പൻ കുതിര. ഇനി കുതിരയുടെ സിദ്ധികൾ നേടിയത് എങ്ങനെയൊക്കെയാണ്? പുരുഷാന്തരങ്ങളിൽ, അല്ലെ, അതായത് 100 വർഷങ്ങളിലായിട്ട് നേടിയ അനുഭവത്തിന്റെ ശക്തിയാലും പ്രകൃതിയോട്, പണ്ട് കാടുകളിൽ ആളുകൾ വസിച്ച സമയത്ത് എങ്ങനെയാണ് പ്രകൃതിയോട് പടവെട്ടിയും പൊരുതിയും ഒക്കെയാണ് തന്റെ സർഗശക്തി മനുഷ്യൻ നേടിയെടുത്തത്. അപ്പൊ നിങ്ങൾ അതിന്റെ അടിയിലുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നോക്കുക. ഇനി കുതിരയെ കണ്ടെത്തിയതും വളർത്തിയതും ആരാ? നമ്മുടെ പൂർവികരല്ലേ, കാട്ടിലുള്ള ആദ്യം ഉണ്ടായിട്ടുള്ള ആളുകളല്ലേ. അതുപോലെ തന്നെ കാട്ടിൽ വെച്ച് കണ്ടെത്തി, കാട്ടു പുൽത്തണ്ട് നൽകി വളർത്തി എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? ആദ്യ കാവ്യം. നമുക്കറിയാം കാട്ടിൽ വസിച്ചിരുന്ന കള്ളനായിട്ടുള്ള രത്നാകരൻ എങ്ങനെയാണ് പിന്നീട് തപസ് ചെയ്ത് പുറ്റായിട്ട് പിന്നീട് വാത്മീകി ആയിട്ടാണ് രാമായണം രചിക്കുന്നത്. അതുപോലെ തന്നെ വേദവ്യാസനാണ് മഹാഭാരതം രചിക്കുന്നത്. ഇത്തരത്തിൽ ആദ്യ കാവ്യമായിട്ടുള്ള രാമായണമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാട്ടിൽ വെച്ച് കണ്ടെത്തി എന്നുള്ള പ്രയോഗം ആദ്യ കാവ്യമായ രാമായണത്തിന്റെ പിറവിയെ സൂചിപ്പിക്കുന്നു. വനവാസികളായിട്ടുള്ള ആദിമ മനുഷ്യനും സർഗശക്തി നിലനിന്നിരുന്നു എന്ന് കാണിക്കാനാണ് ഈ ഒരു വരി ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗുഹാചിത്രങ്ങൾ, കാട്ടിലെ നൃത്തം, പാട്ട് എന്നിവയിലൂടെ ആ സർഗശക്തി വികസിച്ചു. അതാണ് മിസ് ആദ്യം പറഞ്ഞത്, നമ്മൾ ജനിച്ച കാലം തൊട്ട് തന്നെ നമ്മുടെ കൂടെ സർഗശക്തി ഉണ്ട്, അല്ലെ. മുത്തശ്ശിമാർ അതുപോലെ തന്നെ പ്രകൃതിയിൽ നിന്നും കേട്ടു പഠിച്ച പാഠങ്ങൾ നൽകി സർഗശക്തിയാകുന്ന കുതിരയെ അവിടുന്നാണ് വളർത്തിയെടുക്കുന്നത്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന നാടോടി സാഹിത്യത്തിലൂടെ കവിത വളർന്നു വന്നു എന്ന് സാരം. അതായത് നമ്മുടെ ആദ്യ സർഗശക്തി അവിടുന്നാണ് ആരംഭിക്കുന്നത്, രാമായണം, അതുപോലെ തന്നെ നാടോടി ഗാനങ്ങൾ ഇതൊക്കെ. ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവേ എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണ് ഈ കുളമ്പുകൾ. ഈ വരികളിലെ ആശയം വ്യക്തമാക്കുക. ചരിത്രമുറങ്ങുന്ന മണ്ണിലൂടെയാണ് സർഗശക്തിയാകുന്ന കുതിര കുളമ്പടിച്ച് പായുന്നത്.
ശാസ്ത്ര രംഗത്തും ഭൗതിക രംഗത്തും മനുഷ്യൻ നേടിയ പുരോഗതി, സോക്രട്ടീസ്, പ്ലാറ്റോ, അതുപോലെ തന്നെ അരിസ്റ്റോട്ടിൽ തുടങ്ങിയവരുടെ തത്വചിന്തകൾ, അങ്ങനെ ഒരുപാട് ആളുകളുടെ അല്ലെ, നമുക്കറിയാം നമ്മുടെ ചരിത്രത്തിലൂടെയാണ് ഈ സർഗശക്തി എന്താണ് വികസിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാം നാനാ തലങ്ങളിലുള്ള ഓരോ സർഗശക്തിയെയും ഓരോ എഴുത്തുകാരന്മാരെയും ഓരോ കലാ കായിക രംഗത്ത് മികവ് നേടിയിട്ടുള്ള, ശാസ്ത്ര രംഗത്ത് മികവ് നേടിയിട്ടുള്ള എല്ലാ ആളുകളെയും നമുക്ക് എന്താണ് ഈ ഒരു പാഠഭാഗവുമായിട്ട് കണ്ണി ചേർക്കാം. അങ്ങനെ എന്താണ്, അതുപോലെ തന്നെ ടോൾസ്റ്റോയി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മഹത്തായ സന്ദേശം ലോകത്തിന് നൽകിയ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശില്പി റൂസോ, ഇവരെല്ലാം എന്താണ് അധികാര കേന്ദ്രങ്ങളെ തങ്ങളുടെ സർഗശക്തിയാൽ അധികാര കേന്ദ്രങ്ങളെ നിലം പതിപ്പിച്ചവരാണ്. മർദ്ദിത ഭരണകൂടങ്ങളുടെ ശവപ്പറമ്പുകളിൽ സർഗശക്തിയാകുന്ന കുതിര നൃത്തം ചെയ്യുന്നു. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നോട്ട് ചെയ്യേണ്ടത്. അതിന്റെ കൂടെ തന്നെ ഈ ചോദ്യങ്ങൾ കൂടെ, അവിടെ കാണുന്ന ചോദ്യങ്ങൾ കൂടെ നിങ്ങൾ നോട്ട് ചെയ്യുക. മുത്തണിക്കൂണുകൾ എന്ന പ്രയോഗം എന്ന് വെച്ചാല് ഒറ്റക്കുടകൾ അധികാരത്തിന്റെ ചിഹ്നമാണ്. നമുക്കറിയാം ഏതെങ്കിലും ഭരണാധികാരികളുടെ എന്താ പറയുക, അവരുടെ ചിഹ്നമായിട്ടാണ് കൊറ്റക്കുടകൾ നമ്മൾ സങ്കല്പിക്കാറ്. ആ കൊറ്റക്കുടകളെ ജീർണതയിൽ നിന്നും മുളച്ചു പൊന്തുന്ന മുത്തണിക്കൂണുകളായി സങ്കല്പിച്ചിരുന്നു അല്ലെ. ആ ഈ ഒരു കൊറ്റക്കുട അല്ലെങ്കിൽ ഒരു അധികാര കേന്ദ്രം എന്ന് പറയുന്നത് ആ ജീർണിച്ച സമൂഹത്തിന്റെ പ്രതീകമാണ്. അപ്പൊ അവിടെ എന്താണ് മുളച്ചു പൊന്തുന്ന മുത്തണിക്കൂണുകളായിട്ട് സങ്കല്പിച്ചു. പിന്നെ അതുപോലെ തന്നെ സർഗശക്തിയുടെ പ്രഹരത്തിൽ തകർന്നു പോയത് നമ്മുടെ ഇത്തരത്തിലുള്ള ഭരണകൂടങ്ങളും വെൺകൊറ്റക്കുടകളുമായിരുന്നു അല്ലെ. ഏതെങ്കിലും ഒരു അധികാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താണ് ഭരണകൂടങ്ങൾ, ഇതൊക്കെ എന്താണ് നമ്മുടെ സർഗശക്തി കൊണ്ട് നമ്മൾ തകർത്തു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ദൈവം കടിഞ്ഞാണുമായി വന്ന് കൊണ്ടുപോയി എന്ന് പറയുന്നത് എന്തിനെയാണ്? ഒരു കാലഘട്ടത്തിൽ സാഹിത്യത്തിൽ നിറഞ്ഞു നിന്നത് ദേവദാസി സ്തുതികളും ഭക്തിയും മാത്രമായിരുന്നു. നമുക്കറിയാം എഴുത്തച്ഛൻ, എഴുത്തച്ഛനൊക്കെ മുൻപ് എഴുത്തച്ഛൻ്റെയൊക്കെ കാലഘട്ടത്തിൽ എന്താണ് ഇത്തരത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് പിന്നീട് വന്ന നമ്മുടെ എഴുത്തുകാരൊക്കെ റിയലിസ്റ്റിക്, അല്ലെങ്കിൽ എന്താണ് അവരുടെ റിയലിസ്റ്റിക് പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്ന യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രചനകളായിരുന്നു പിന്നീട് വന്നത് അല്ലെ. ഇത്തരത്തിലുള്ള സ്തുതിഗീതങ്ങളും ഭക്തിഗാനങ്ങളും ഒക്കെ പിന്നീട് മാറി മറിഞ്ഞു. അപ്പൊ അതാണ് ദൈവം കടിഞ്ഞാണുമായി വന്നു കൊണ്ടുപോയി അല്ലെ. അതുപോലെ തന്നെ എന്താണ് ദേവതാസ്തുതികളും സ്ത്രോത്ര കാവ്യങ്ങളും ഭക്തി പ്രസ്ഥാനങ്ങളും ഒക്കെ എന്താണ് സർഗശക്തിയെ ഒരിക്കൽ കീഴടക്കാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ടാണ് ദൈവം കടിഞ്ഞാണുമായി വന്നു കൊണ്ടുപോയി എന്ന് സൂചിപ്പിക്കുന്നത്. പിന്നീട് എന്താണ് ഈ രാജാക്കന്മാരൊക്കെ കൊട്ടാരങ്ങളിൽ നമ്മുടെ ആസ്ഥാന ഗായകരായിട്ട് കവികളെയൊക്കെ കെട്ടിപ്പൂട്ടി വെക്കാൻ തുടങ്ങിയിരുന്നു. ആ ഒരു കാലഘട്ടത്തെയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ശേഷം എന്താണ് നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ തത്വങ്ങൾ, അതുപോലെ തന്നെ വേദങ്ങൾ, ഉപനിഷത്തിനെയൊക്കെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. വേദങ്ങളും ഉപനിഷത്തുകളും അടങ്ങിയ വൈദിക സാഹിത്യത്തെയാണ് ഈ വരികളിൽ പരാമർശിക്കുന്നത്. ഋഷിമാരും ബ്രാഹ്മണന്മാരും ആഗമ തത്വവാദികൾ അവർ യോഗദണ്ഡിൽ സാഹിത്യത്തെ തളച്ചിട്ടു. യോഗദണ്ഡിൽ തളച്ചിട്ടു എന്ന പ്രയോഗം അറിവും വേദവും ബ്രാഹ്മണരുടേത് മാത്രമായി അല്ലെ. അവർ ആ ഒരു യോഗദണ്ഡിൽ, അതായത് നമുക്കറിയാം പണ്ടൊക്കെ എന്താണ് അറിവ് നേടുക എന്നുള്ളതൊക്കെ സമുദായപരമായിട്ട് നമ്മൾ എവിടെ പൂർവികരിൽ നിന്നൊക്കെ ഇവിടേക്ക് എത്തി, ജാതിപരമായിട്ടുള്ള വേർതിരിവിലേക്ക് എത്തി, രാജഭരണം കഴിഞ്ഞു പിന്നെ ജാതിപരമായിട്ടുള്ള വേർതിരിവിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ബ്രാഹ്മണർക്ക് മാത്രമേ അറിവും വേദങ്ങളും ഒക്കെ പഠിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് എന്ത് യോഗദണ്ഡിൽ തളച്ചിട്ടു, യോഗികൾക്ക് മാത്രം എന്താണ് അറിവുകൾ സാധ്യമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സർഗശക്തി തളച്ചിടാൻ, അല്ലെങ്കിൽ ഈ ഒരു കുതിരയെ കടിഞ്ഞാണിടാൻ അവർ ശ്രമിച്ചു. പിന്നെ ആരാണ് നമ്മുടെ കുതിരയെ വീണ്ടെടുത്തത്? നമ്മുടെ പൂർവികരാണ്. കുതിരയെ വീണ്ടെടുത്തത് എങ്ങനെയാണ്? പ്രതിസന്ധികളോട് പോരാടിയിട്ടാണ് അല്ലെ. ഇത്തരത്തിൽ പലരും എന്താണ് കുതിരയ്ക്ക് കടിഞ്ഞാണിടാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ അവിടെ നിന്നെല്ലാം ഒക്കെ ഈ കുതിര അല്ലെ ആ കടിഞ്ഞാൺ പൊട്ടിച്ച് വീണ്ടും ഒരുപാട് അല്ലെ ഒരുപാട് ദൂരം സഞ്ചരിച്ചു, ഇന്ന് കാണുന്ന ഈ ഒരു ലോകത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഇനി പച്ചമണ്ണിന്റെ മഹത്വം എന്ന് പറയുന്നത് എന്താണ്? പച്ചമണ്ണിന്റെ മഹത്വം മനുഷ്യാതീതമായ അത്ഭുതങ്ങളല്ല, ഓരോ മനുഷ്യനിലും തനതായ
മനുഷ്യശേഷിയാണ് പ്രപഞ്ചത്തെയും മാനവരാശിയെയും മുന്നോട്ട് നയിക്കുന്നത്. തനിക്ക് ദിവ്യത്വം ഇല്ലെന്നും താൻ വെറും പച്ചയായിട്ടുള്ള മനുഷ്യനാണെന്നും കവി ഇവിടെ എന്താണ് പരാമർശിക്കുന്നു, അല്ലെങ്കിൽ വ്യക്തമാക്കുന്നു. ഇനി സാമൂഹ്യ ശക്തിയാണ് ഞാൻ എന്ന് കവി പറയുന്നത് എന്തുകൊണ്ടാ? നവയുഗ സംസ്കാരത്തിന്റെ സൃഷ്ടാക്കളായ അധ്വാന വർഗത്തിന്റെ കൈകളിൽ നിന്നുമാണ് കവി എന്ത് ഈ ഒരു കുതിരയെ, സർഗശക്തിയെ ഏറ്റുവാങ്ങുന്നത്. അതിനാൽ കവി ഈ യുഗത്തിന്റെ സാമൂഹ്യ ശക്തിയായി മാറി സ്വന്തം സർഗശേഷിയെ സമൂഹ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാമെന്ന് കവി ഇതിലൂടെ പറയുന്നു. ഇവിടെ കവി തന്റെ സർഗശക്തിയെയും എന്താണ് അശ്വമായിട്ട് കരുതുന്നു. അതുകൊണ്ടാണ് അത് സാമൂഹ്യ നന്മയ്ക്കായിട്ട് ഉപയോഗപ്പെടുത്താമെന്ന് ഇവിടെ കവി പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അശ്വമേധത്തിൽ പറയുന്നത്. അപ്പം എന്താണ് അശ്വമെന്നും എന്താണ് അശ്വമേധമെന്നും അതുപോലെ തന്നെ എന്താണ് സർഗശക്തി എന്നും അതുപോലെ തന്നെ എവിടെ മുതൽ എവിടെ വരെ നമ്മുടെ സർഗശക്തി എത്തിയെന്നും ഇനിയും അതെന്താണ് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പാഠഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് മിസ് വിചാരിക്കുന്നു. അപ്പം ഇതെന്ത് ചെയ്യണം? നിങ്ങൾ ഒന്നുകൂടെ റഫർ ചെയ്യാം. അപ്പം ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ മക്കളെ ബൈ. അപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.